കൊച്ചി മരടിൽ അനധികൃതമായി ഫ്ളാറ്റുകൾ സ്വന്തമാക്കി കുരുക്കിലായ കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിന്റെ മോഹം പൊലിയുന്നു. ആധാരത്തിൽ കാണിച്ച തുകയോ അല്ലെങ്കിൽ 25 ലക്ഷമോ ഏതാണോ കുറവ്, അത് മാത്രമായിരിക്കും ഫ്ളാറ്റ് ഉടമകൾക്ക് സർക്കാർ നൽകുക. ഇതനുസരിച്ച് ജോൺ ബ്രിട്ടാസിന് ലഭിക്കുക 3 ലക്ഷം രൂപ മാത്രമായിരിക്കും. അതേസമയം യഥാർത്ഥ ഉടമകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആധാരത്തിൽ തുക കുറവ് കാണിച്ചവർക്ക് പിന്നീട് കമ്മിറ്റി മുൻപാകെ തെളിവുകൾ ഹാജരാക്കി ബിൽഡറിൽ നിന്നും കൂടുതൽ നഷ്ടപരിഹാരം തേടാവുന്നതാണ്. എന്നാൽ ഈ തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല. ബിൽഡറുടെയും പ്രമോട്ടർമാരുടെയും ആസ്തികൾ വിറ്റാൽ ലഭിക്കുന്ന തുകയ്ക്ക് അനുസരിച്ചായിരിക്കും ശേഷിച്ച നഷ്ടപരിഹാരം നൽകുക. കണ്ടുകെട്ടിയ ആസ്തികളുടെ മൂല്യം സംബന്ധിച്ച് യാതൊരുവിധ വിവരവും ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നതും മലയാള മാധ്യമങ്ങൾ മരട് വിഷയം സംബന്ധിച്ച് വാർത്ത നൽകാത്തതും ദുരൂഹത ഉണർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉള്ളറ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വിവരാവകാശ പ്രവർത്തകൻ മഹേഷ് വിജയൻ ഇട്ട കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. ഹിന്ദുപത്രത്തിലെ വാർത്താശകലം സഹിതമാണ് മഹേഷ് വിജയൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. മരടിലെ ഇടപെടലുകൾക്ക് ആദ്യ ഫലമുണ്ടാകുമെന്ന വാചകത്തിൽ മഹേഷ് വിജയൻ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയോ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ വിജയ് മല്യയുടെ വഴി പ്രമോട്ടർമാർ സ്വീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടതെന്നും കുറിപ്പിൽ ഈ വിവരാവകാശ പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടുന്നു. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള അനധികൃത ഫ്ളാറ്റ് ഉടമകൾക്ക് 3 ലക്ഷം രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകത്തിന്റെ യാഥാർത്ഥ്യം കമന്റുകളിലൂടെ അന്വേഷിക്കുന്നവരും ഏറെയുണ്ട്. അരുൺ മിശ്രയുടെ വിധി അങ്ങനെ അല്ലല്ലോ. 25 ലക്ഷം കൊടുക്കണം എന്നല്ലേ. ഏതാണോ കുറവ് അത് കൊടുക്കും എന്നത് ആരുടെ തീരുമാനമാണ്? അതിന് കോടതി വിധിയുടെ പിൻബലം കിട്ടുമോ എന്നായിരുന്നു ഒരു കമന്റിലെ ചോദ്യം. ഇതിന് ഈ വിവരാവകാശ പ്രവർത്തകൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഫ്ളാറ്റിന്റെ യഥാർത്ഥ വില സുപ്രീംകോടതിക്ക് അറിയില്ലല്ലോ. 35 ലക്ഷം രൂപ വിലയുണ്ട് എന്ന് ബിൽഡറുടെയും ഉടമകളുടെയും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക കോടതി നിശ്ചയിച്ചത്. ഇക്കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചാൽ പ്രശ്നം തീരും. ഒരിക്കലും ആധാരത്തിൽ കാണിക്കാത്ത തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല. അഥവാ ഉണ്ടെങ്കിൽ ഉടമകൾ കോടതി അലക്ഷ്യം ഫയൽ ചെയ്യട്ടെ എന്നും മഹേഷ് വിജയൻ മറുപടിയായി പറയുന്നു. സർക്കാർ നൈസായി അതങ്ങ് കൊടുക്കുമെന്നും ഖജനാവ് ജനങ്ങളുടെ ആയതിനാൽ കോടതിയിലൊന്നും ബോധിപ്പിക്കാൻ പോകുന്നില്ലെന്നുമുള്ള കമന്റിന് CRZ നിയമം അലംഘിച്ച 100 കണക്കിന് കെട്ടിടങ്ങൾ ഇനിയും പൊളിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നതിനാൽ അത്തരമൊരു കടും കൈ സർക്കാർ ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും മഹേഷ് വിജയൻ എന്ന വിവരാവകാശ പ്രവർത്തകൻ ഉറപ്പിച്ചു പറയുന്നു. ബിൽഡറുടെയും ഉടമകളുടെയും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിന്റെ തുക കോടതി നിശ്ചയിച്ചതെന്നും ഇക്കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചാൽ പ്രശ്നം തീരും. ഒരിക്കലും ആധാരത്തിൽ കാണിക്കാത്ത തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല. അഥവാ ഉണ്ടെങ്കിൽ ഉടമകൾ കോടതി അലക്ഷ്യം ഫയൽ ചെയ്യട്ടെ എന്നും മഹേഷ് വിജയൻ തന്റെ കുറിപ്പിലൂടെ വിശദീകരിക്കുന്നു. സുപ്രീംകോടതി പൊളിക്കാൻ ഉത്തരവിട്ട മരടിലെ ഫ്ളാറ്റ് വാങ്ങിയ തന്നെ ബിൽഡർമാർ കബളിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20 തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു. ഫ്ളാറ്റ് പൊളിക്കാതിരിക്കാൻ താൻ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നുള്ള പച്ചക്കളമാണ് കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ എഴുന്നള്ളിച്ചത്. ബ്രിട്ടാസ് പറഞ്ഞത് നുണയാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.